ഏവർക്കും ടാലന്റ് മീഡിയയിലേക്ക് സ്വാഗതം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മറ്റു സാധാരണക്കാർക്കും വളരെയധികം അത്യാവശ്യം വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് അധ്യാപകരെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ SSLC പരീക്ഷയ്ക്ക് അടുക്കുന്ന സമയത്ത് മുഴുവൻ കുട്ടികളുടെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സമയം വരും. ആ സമയത്ത് അധ്യാപകർ ഓരോ ഫോട്ടോ എടുത്ത് റീസൈസ് ചെയ്യാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെടുന്നത് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫോട്ടോ പലപ്പോഴും 200x150 സൈസിലായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പറയുക. കിട്ടുന്ന ഫോട്ടോകൾ പലപ്പോഴും വളരെ സൈസ് കൂടിയ ഫോട്ടോകളായിരിക്കും. അത് ഓരോ ഫോട്ടോ എടുത്ത് റീസൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വളരെയധികം പ്രയാസപ്പെടുന്ന അധ്യാപകരെ കണ്ടിട്ടുണ്ട്. അതുപോലെ USS പരീക്ഷയിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ PSC പരീക്ഷകളിലൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ സ്റ്റുഡിയോകളിലും മറ്റും കയറി ഇറങ്ങി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മൾ പലരും. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നൂറുകണക്കിന് ഫോട്ടോ നാം വിചാരിക്കുന്ന സൈസിലേക്ക് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പിക്സലിലേക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. പ്ലേ സ്റ്റോറിൽ നമ്മൾ ഫോട്ടോ റീസൈസർ എന്ന് അടിച്ചു കൊടുക്കുന്നു. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ആപ്ലിക്കേഷനാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഫോട്ടോ റീസൈസർ, ക്രോപ്പ്, റീസൈസ്, ഷെയർ ഇമേജസ് ഇൻ ബാച്ച് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് തുറന്നു വരിക. അതിൽ ഗ്യാലറി നമുക്ക് എന്ത് ചെയ്യണം, ഫോട്ടോ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട്സ് എന്നൊരു ഭാഗത്ത് കുറച്ച് ഫോട്ടോസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച കുറച്ച് ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ടിക്കറ്റ് കൊടുത്തതിനു ശേഷം ബാച്ചസ് റീസൈസ് കൊടുക്കുന്നു. താഴെ കണ്ട ബാച്ചസ് റീസൈസ് കൊടുത്തിട്ട് ഇവിടെ പെർസെന്റേജും പിക്സലും കാണാം നിങ്ങൾക്ക്. നമ്മൾ സാധാരണ പിക്സലാണ് ചോദിക്കാറ്. മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ എന്നുള്ള താഴെ കണ്ട അതും ടിക്ക് ഒഴിവാക്കിയിട്ട് സാധാരണ ഹൊറിസോണ്ടലായിട്ട് 200 സൈസ് ചോദിക്കും, വെർട്ടിക്കലായിട്ട് 150 സൈസും ചോദിക്കും. എന്നിട്ട് ഗോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും നേരത്തെ ഉണ്ടായിരുന്ന 260 KB ഉണ്ടായിരുന്ന ഫോട്ടോ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിന്റെ റൈറ്റ് സൈഡില് 21.32 KB ഫോട്ടോയി മാറിയിട്ടുണ്ട്. എല്ലാ ഫോട്ടോ താഴെ കാണുന്ന എല്ലാ ഫോട്ടോകളും 20 നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കും 20-30 KB സൈസിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാ പറയാം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഫോട്ടോ, ഇപ്പൊ 10 ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത 10 ഫോട്ടോ ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് റീസൈസ് ചെയ്തു വന്നിരിക്കുന്നത്. സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SSLC പരീക്ഷയുടെ സമയത്ത് അധ്യാപകർ ഓരോ ഫോട്ടോ എടുത്ത് റീസൈസ് ചെയ്യുന്ന പ്രയാസം നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നത് കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയത്. ഈ ഫോട്ടോ മുഴുവൻ എന്ത് ചെയ്തു, റീസൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റീസൈസ്ഡ് ഫോട്ടോസ് എന്നുള്ള ഗ്യാലറിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഫോട്ടോ ദാ റീസൈസ് ചെയ്ത ഫോട്ടോകൾ മുഴുവൻ നിങ്ങളുടെ ഫോൺ ഗ്യാലറിയിലേക്ക് ഓൾറെഡി സേവ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു ഫോട്ടോ മാത്രമാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഗ്യാലറി തുറക്കുന്നു. സ്ക്രീൻഷോട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാനൊന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, ഞാൻ ടിക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് 260.5 KB ഉള്ള ഫോട്ടോ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അതെനിക്ക് 20-30 സൈസിലുള്ള ഇതിലേക്ക് മാറ്റിയെടുക്കണം. അതിന് പുറമെ 200-150 സൈസിലേക്ക് മാറ്റണം. അപ്പോൾ റീസൈസ് എന്നുള്ള ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, താഴെ കൊടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. മെയിൻറ്റെയിൻ റേഷ്യോ വേണ്ട, പെർസെൻറ്റേജ് അല്ല, പിക്സലാണ് നമ്മൾ ചോദിക്കുന്നത്. പിക്സ് പെർസെൻറ്റേജ് ചോദിക്കുന്നത് പിക്സ് പെർസെൻറ്റേജ് അടിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ 200x150 സൈസിൽ കൊടുക്കുന്നു. എന്നിട്ട് ഗോ കൊടുക്കുകയാണ്. ഒരു സെക്കൻഡ് കണ്ടോ, റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോ 260.55 ആണ്, എങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് 21.32 KB ആ ഫോട്ടോ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഈ ഫോട്ടോ ഇനി PSC പരീക്ഷയിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ വീഡിയോയിൽ നിന്നും ഫോട്ടോ റീസൈസ് ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ അത്യാവശ്യമായിട്ട് അധ്യാപകർക്കും മറ്റും ആവശ്യം വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ മറ്റുള്ള അധ്യാപകർക്കും മറ്റുള്ളവർ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ഈ ഒരു പ്രയാസത്തിന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.